നമസ്കാരം കറന്റ് അഫയേഴ്സിൽ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണ് മുൻപ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു അതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ആ ക്ലാസ് മിസ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കൂടി പഠിക്കുക ഇവിടെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത് തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞിരിക്കും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് ഞാൻ അഖിൽ ഏവർക്കും ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് പോയിന്റ് അടുത്തിടെ ഇന്ത്യയിൽ ഉന്നത മെഡിക്കൽ വിദ്യാഭ്യാസത്തെയും ആധുനിക ചികിത്സാ രീതികളെയും നിയന്ത്രിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിച്ചു അപ്പോൾ ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിച്ചു എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ ആധുനിക ചികിത്സാ രീതികളെ ഏകീകരിക്കുക അതേപോലെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക ഇങ്ങനെ ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് 2020 സെപ്റ്റംബർ 25 ശ്രദ്ധിച്ചോണം ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് 2020 സെപ്റ്റംബർ 25 ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മ പഠിക്കുക ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മ അപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് നമുക്ക് ആരോഗ്യ മേഖലയാണ് അപ്പൊ അവിടെ നമുക്ക് കണക്ട് ചെയ്തൊരു കാര്യം ഓർത്തിരിക്കാലോ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യമന്ത്രി ആരാണ് മൻസുഖ് മാണ്ഡവ്യ നിലവിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി ആരാണ് മൻസുഖ് മാണ്ഡവ്യ ആ പേര് കൂടി കൂടെ ഓർത്തിരിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ എന്ന നിലയിൽ വന്നു 2020 സെപ്റ്റംബർ 25 നിലയിൽ വന്നു ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മയാണ് ദെൻ ഇതിനോടകം തന്നെ നമ്മൾ പല ക്ലാസ്സുകളിൽ കണക്ട് ചെയ്ത് കുറെ പോയിന്റുകൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു എല്ലാവർക്കും അറിയാം 2020 ജൂലൈ 29 ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം എന്നാണ് പ്രഖ്യാപിച്ചത് 2020 ജൂലൈ 29 ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു ഇത് പ്രകാരം കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ പാറ്റേൺ തന്നെ മാറി അറിയാം പുതിയ എഡ്യൂക്കേഷണൽ പാറ്റേൺ എങ്ങനെയാണ് 5+3+3+4 ഡിഗ്രി ഒക്കെ 4 വർഷമായിട്ട് മാറുകയാണ് 5+3+3+4 ഈ രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ പാറ്റേൺ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് ഡോക്ടർ കസ്തൂരിരംഗനാണ് ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് ഇതെല്ലാവർക്കും അറിയാം അതേപോലെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നമ്മുടെ മാനവ വിഭവശേഷി മന്ത്രാലയം ദാറ്റ് ഈസ് HRD മിനിസ്ട്രി ഇനി മുതൽ ഏത് പേരാണ് അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ HRD മിനിസ്ട്രിയുടെ പുതിയ പേരെന്താണ് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ നിലവിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ നിലവിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ആണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു 2020 ജൂലൈ 29 ഇനി അവിടെ നമ്മൾ കണക്ട് ചെയ്ത് ഓർക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട് ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു അതിന്റെ തലവനാണ് പ്രഭാത് പട്നായിക് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് പ്രഭാത് പട്നായിക് വീണ്ടും ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ ഇന്ത്യയിൽ നക്സൽ വിരുദ്ധ സേന രൂപീകരിച്ചു പുതുതായിട്ടൊരു നക്സൽ വിരുദ്ധ സേന രൂപീകരിച്ചു അതിന്റെ പേരാണ് ബ്ലാക്ക് പാന്തർ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന ഇന്ത്യയിൽ അടുത്തിടെ രൂപീകരിച്ചത് ഏത് സംസ്ഥാനമാണ് ശ്രദ്ധിക്കണം ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന അടുത്തിടെ ഇന്ത്യയിൽ രൂപീകരിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ്
ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന അടുത്തിടെ രൂപീകരിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. എല്ലാവർക്കും അറിയാലോ ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ഭൂവേഷ് ഭാഗൽ. ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ഭൂവേഷ് ഭാഗൽ. അപ്പോൾ പഠിച്ചോണം. അടുത്തിടെ ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന രൂപീകരിച്ചത് ഏത് ഇന്ത്യയുടെ സംസ്ഥാനമാണ്? ഛത്തീസ്ഗഡ്. ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ പുതിയതായിട്ട് ഒരു വകുപ്പ് വന്നിരുന്നു, സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ആര് വന്നു? അമിത് ഷാ വന്നു. അപ്പൊ ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ടു മുമ്പായിട്ട് നമ്മള് സഹകരണ ബാങ്കിംഗ് മേഖലയെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാങ്കിംഗ് നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്തിരുന്നു. ശ്രദ്ധിച്ചോണം, സഹകരണ ബാങ്കിംഗ് മേഖലയെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാങ്കിംഗ് നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്തിരുന്നു. അപ്പോൾ ചോദിക്കാം, സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാങ്കിംഗ് നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമെന്ന്? 2021 ഏപ്രിൽ 1 2021 ഏപ്രിൽ 1 ബാങ്കിംഗ് നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്തത്. അങ്ങനെ പുതുതായിട്ട് ഇന്ത്യയിൽ സഹകരണ വകുപ്പ് രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാരാണ്? അമിത് ഷായാണ്. ദെൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ചതാണ്. APJ അബ്ദുൽ കലാമാണ് അതിന് പേര് കൊടുത്തത്. അടുത്തിടെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ഒരു രാജ്യം എഗ്രിമെന്റ് സൈൻ ചെയ്തു. ചോദിക്കാം, 2021 ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഏതെന്ന്? അത് ഫിലിപ്പൈൻസ് ആണ്. പഠിച്ചോണം, ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫിലിപ്പൈൻസ് ആണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ധാരണയിൽ ഏർപ്പെട്ട രാജ്യം. അത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും നമുക്കറിയാം പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് പല ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ചാൽ പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാപ് പദ്ധതി, പദ്ധതിയുടെ പേരിതാണ് മാപ് പദ്ധതി. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാപ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിക്കാം. പെട്ടെന്ന് മാ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും തമിഴ്നാട് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളാണ് ശരിയുത്തരം. ശ്രദ്ധിച്ചോണം, പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാപ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാളാണ്. നമുക്കറിയാം കേരളത്തോടൊപ്പം നിയമസഭ ഇലക്ഷൻ നടന്നൊരു സംസ്ഥാനമാണ് പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ആര് വന്നു? മമതാ ബാനർജി വന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാപ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാൾ. ദെൻ ശ്രദ്ധിച്ചോണം, പിമോ, ഈ പേര് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. പിമോ, PIMO, പിമോ. ഇന്ത്യയിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനമാണ് പിമോ. ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനമാണ് പിമോ. അപ്പോൾ ചോദിക്കാം, ഇന്ത്യയിൽ പിമോ എന്ന പേരിൽ ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കിയത് ഏത് സ്ഥാപനമാണെന്ന്? IIT മദ്രാസ് ആണ്. ശ്രദ്ധിച്ചോണം, പിമോ എന്ന പേരിൽ ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കിയത് ഇന്ത്യയിൽ ഏത് സ്ഥാപനമാണ്? IIT മദ്രാസ് ആണ്. നമ്മൾ IIT മദ്രാസിനെ കുറിച്ച് മുമ്പ് തന്നെ പഠിച്ചിരുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏതായിരുന്നു? IIT മദ്രാസ്. 2020 ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏതായിരുന്നു? IIT മദ്രാസ്. അതുപോലെ സാധാരണ നമ്മൾ GK ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യും, ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏത്? ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏത്? ഏതാണ് അതിന്റെ പേര്? ശക്തി എന്നാണ്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏതാണ്? ശക്തി. അത് ഡെവലപ്പ് ചെയ്തു ആരാണ്? IIT മദ്രാസ് ആണ്. IIT മദ്രാസ് ആണ്. ദെൻ ഹിമാദാസ്, എല്ലാവർക്കും അറിയാം കായിക താരമാണ്. അടുത്തിടെ ഹിമാദാസിനെ ഒരു ഇന്ത്യൻ സംസ്ഥാനം DSP ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, കായിക താരം ഹിമാദാസ്, ഹിമാദാസിന് ഒരു വിശേഷമുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും ദിങ് എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാദാസിന്റെ വിശേഷണമാണെന്ത്? ദിങ് എക്സ്പ്രസ്. അതും വേണേ പരീക്ഷ ചോദിക്കാം, ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാര് ആരാണ്? ഹിമാദാസ് ആണ്. ഹിമാദാസിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് DSP ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആസാമിലാണ്. അപ്പോൾ ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരമായ ഹിമാദാസിനെ അടുത്തിടെ DSP ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് ആസാമിലാണ്.
നമുക്ക് അറിയാം അടുത്തിടെ ആസാമിന്റെ ഭരണാധികാരി മാറിയിരുന്നു ആസാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഹേമന്ത ബിശ്വ ശർമ്മ പട്ടിഷോണം ആസാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഹേമന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഹേമന്ത ബിശ്വ ശർമ്മ ദെൻ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് അതായത് പ്രാദേശികമായിട്ട് ഇന്ത്യയിൽ കുറേ ഫിഷറീസ് ഹബ്ബൊക്കെ ഉണ്ട് പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് സ്ഥാപിതമായത് എവിടെ എന്ന് ചോദിച്ചാൽ ഗോവയിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് എവിടെ സ്ഥാപിക്കപ്പെട്ടു ഗോവയിലാണ് സ്ഥാപിക്കപ്പെട്ടത് എല്ലാവർക്കും അറിയാം ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത് ഡോക്ടർ പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രി അപ്പോൾ ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ എവിടെ സ്ഥാപിതമായി ഗോവയിലാണ് സ്ഥാപിതമായത് ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ദക്ഷിണ ത്രിപുരയും ബംഗ്ലാദേശിലെ രാംഗാർഗിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചോണം ദക്ഷിണ ത്രിപുരയും ബംഗ്ലാദേശിലെ രാംഗാർഗിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്തിടെ ഒരു പാലം നിലയിൽ വന്നു എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശ് ആകുമ്പോൾ ആ പാലത്തിന്റെ പേരെന്തെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ മൈത്രി സേതു പാലം എന്നാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദക്ഷിണ ത്രിപുരയും ബംഗ്ലാദേശിലെ രാംഗാർഗ് എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഏത് പാലം നിലയിൽ വരുന്നത് മൈത്രി സേതു പാലം അപ്പോൾ ഈ മൈത്രി സേതു പാലം ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ അത് ഫെനി നദിക്ക് കുറുകയാണ് പഠിച്ചോണം മൈത്രി സേതു പാലം ഏത് നദിക്ക് കുറുകെ എന്ന് ചോദിച്ചാൽ ഏത് നദിക്ക് കുറുകയാണ് ഫെനി നദി ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി രണ്ട് പോയിന്റുകൾ ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സോളിഡ് ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും ചോദിക്കും ഉത്തർപ്രദേശ് പഠിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശാണ് അതിനോടൊപ്പം കണക്ട് ചെയ്ത് പഠിക്കണം ഒരു പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ് അപ്പൊ രണ്ട് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഏത് സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആണ് അതേപോലെ ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് ഏത് സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ് നമ്മൾ മുൻപ് തന്നെ പഠിച്ചിരുന്നു 2020 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെന്ന് 2020 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് പഠിച്ചു ഇന്ത്യ അതേപോലെ 2020 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം 2020 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് 2020 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ് പശ്ചിമ ബംഗാളാണ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ ലാസ്റ്റ് ഇയർ ടോപ്പിൽ ഉണ്ടായിരുന്നത് ദെൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സംഗീത മ്യൂസിയം ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സംഗീത മ്യൂസിയം എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സംഗീത മ്യൂസിയം എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ എവിടെയാണ് തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തമിഴ്നാട്ടിലെ തിരുവായൂർ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സംഗീത മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് തിരുവായൂർ ത്യാഗരാജസ്വാമികളുടെ ജന്മസ്ഥലമാണ് തിരുവായൂർ പഠിക്കുക ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ മുൻപ് നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഓർമ്മയുണ്ടോ പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ സ്റ്റേഷൻ നൽകുന്ന ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചതാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പോൾ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കും നമുക്ക് 100% വിശ്വസിക്കാവുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോണം വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇന്ത്യയിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ എന്ന നിലയിൽ വന്നു 2020 സെപ്റ്റംബർ 25 ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മ ആരായിരുന്നു ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മ
ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പ്രഖ്യാപിച്ചു 2020 ജൂലൈ 29-ന് അതിന്റെ കരട് തയ്യാറാക്കിയതാരാണ് കസ്തൂരിരംഗനാണ് നിലവിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേര് എന്താണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ എഡ്യൂക്കേഷണൽ പാറ്റേൺ എന്താണ് 5+3+3+4 അത് ശ്രദ്ധിച്ചോണം ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര് പ്രഭാത് പട്നായിക് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന രൂപീകരിച്ചത് ബ്ലാക്ക് പാന്തർ എന്ന പേരിൽ ഒരു നക്സൽ വിരുദ്ധ സേന രൂപീകരിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആണ് അതേപോലെ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം എന്ന നിലയിൽ വന്നു 2021 ഏപ്രിൽ 1-ന് ഇന്ത്യയുടെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ആര് വന്നു അമിത് ഷാ അടുത്തിടെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ധാരണയായത് ഏത് രാജ്യമാണ് ഫിലിപ്പൈൻസ് ആണ് പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതിക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പിമോ എന്ന പേരിൽ ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ് IIT മദ്രാസ് ആണ് IIT മദ്രാസിനെ കുറിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞ പോയിന്റുകൾ പ്രത്യേകം പഠിച്ചോണം കായികതാരം ഹിമാദാസിനെ DSP ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് എവിടെ സ്ഥാപിതമായി ഗോവയിൽ അതേപോലെ മൈത്രി സേതു പാലം ഏത് നദിയിലാണ് ഫെനി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഉത്തർപ്രദേശിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് എവിടെ സ്ഥാപിതമാകുന്നു തെലങ്കാനയിൽ 2020-ൽ വെജിറ്റബിൾ പ്രൊഡക്ഷൻ 1-ാം സ്ഥാനത്ത് ഏത് ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം എവിടെയാണ് തിരുവായൂര് ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഗുവാഹത്തി ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നിലവിൽ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ നിലവിൽ എത്ര റെയിൽവേ സോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് 18 റെയിൽവേ സോണുകളാണുള്ളത് അപ്പൊ നമുക്കറിയാം റെയിൽവേയെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ സാധാരണ GK ചോദിക്കാറുണ്ട് റെയിൽവേക്ക് തുടക്കം കുറിച്ച ഡൽഹൌസി ആണ് അതേപോലെ ഇന്ത്യയിൽ റെയിൽവേ ആക്ട് 1890 പാസ്സായി നമുക്കറിയാം 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് 34 കിലോമീറ്റർ ആണ് അതൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആക്ട് 1890 ഇന്ത്യൻ റെയിൽവേ ബോർഡ് 1905 രൂപീകരിക്കപ്പെട്ടു അതുപോലെ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച് 1951 ഇങ്ങനെയുള്ള സോളിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റെയിൽവേ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ത്യയിൽ നിലവിൽ എത്ര റെയിൽവേ സോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 18 റെയിൽവേ സോണുകളാണ് ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോൺ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആസ്ഥാനം വിശാഖപട്ടണം പഠിക്കുക ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോൺ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണം അപ്പൊ ഏറ്റവും പുതിയത് ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് അപ്പൊ നമ്മൾ ഏറ്റവും പഴയത് പഠിക്കേണ്ടേ ഇന്ത്യയിലെ ഏറ്റവും പഴയ റെയിൽവേ സോൺ ഏതാണ് അത് സതേൺ റെയിൽവേ ആണ് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സൗത്ത് റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ റെയിൽ സോൺ എന്ന് പറയുന്നത് അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് അടുത്തിടെ നിലവിൽ വന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര 139 പഠിച്ചോളൂ ഉറപ്പാണ് നമ്മൾ നേരത്തെ KCBA സംബന്ധിച്ച് പോലെ പഠിച്ചു ഓർമ്മയുണ്ടോ 1912 എന്നൊരു നമ്പർ അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് അടുത്തിടെ നിലവിൽ വന്ന സിംഗിൾ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എത്ര 139 പഠിക്കുക 139 അപ്പോൾ നിലവിൽ 18 റെയിൽവേ സോണുകൾ ഉണ്ട് 18-ാമത്തെ റെയിൽവേ സോൺ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ആസ്ഥാനം വിശാഖപട്ടണമാണ് ഏറ്റവും പഴയത് സതേൺ റെയിൽവേ ആണ് ഓർക്കുക അതേപോലെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എത്ര 139 ചോദിക്കാൻ ഏറ്റവും സാധ്യമുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ത് തൽസേനാ മന്ദിരം അല്ലെങ്കിൽ തൽസേനാ ഭവൻ എന്ന് വിളിക്കും ഇന്ത്യൻ കരസേനയുടെ ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ് തൽസേനാ മന്ദിരം അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ആർമിയുടെ പിതാവ് നമ്മൾ ആരെ വിളിക്കുന്നു മേജർ സ്ട്രിംഗർ ലോറൻസിനെ വിളിക്കുന്നു കാരണം ഇന്ത്യൻ ആർമിയുടെ പ്രഥമ കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹമായിരുന്നു കാരണം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി എന്ന പേരിൽ 1895 രൂപീകരിച്ച് പ്രഥമ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു ഇദ്ദേഹമായിരുന്നു പിന്നെ നമുക്കറിയാം ഇന്ത്യക്കാരനായ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആരാണ്
കരിയപ്പയാണ് നമ്മൾ കിപ്പർ എന്ന് വിളിക്കുന്ന കരിയപ്പയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ അടുത്തിടെ ഇന്ത്യയിൽ മൂന്ന് സേനകൾക്കുമായിട്ട് ഒരു സംയുക്ത മേധാവി വന്നു ചീഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പേരിൽ എല്ലാവർക്കും അറിയാം നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സേനാ മേധാവി ആരാണ് വിപിൻ റാവത്ത് ആരാണ് വിപിൻ റാവത്ത് നിലവിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ആരാണ് വിപിൻ റാവത്ത് എന്നാൽ ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ആരാണ് മനോജ് മുകുന്ദ് നരവാനെ മനോജ് മുകുന്ദ് നരവാനെ നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ് മനോജ് മുകുന്ദ് നരവാനെ മനോജ് മുകുന്ദ് നരവാനെ പഠിക്കുക ഇന്ത്യയുടെ നിലവിലെ നാവികസേനാ മേധാവി ആര് അഡ്മിറൽ കരൺപീർ സിംഗ് നിലവിൽ ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ കരൺപീർ സിംഗ് കരൺപീർ സിംഗ് അതേപോലെ നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആരാണ് രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആരാണ് രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ അപ്പോൾ പേരുകൾ കൃത്യമായിട്ട് ഓർത്തോണം ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് വിപിൻ റാവത്ത് കരസേനാ മേധാവി ആരാണ് മനോജ് മുകുന്ദ് നരവാനെ മനോജ് മുകുന്ദ് നരവാനെ വ്യോമസേനാ മേധാവി ആരാണ് വ്യോമസേനാ മേധാവി രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ കരംപീർ സിംഗ് കരംപീർ സിംഗ് അപ്പോൾ ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ് തൽസേനാ ഭവൻ ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെറിറ്റേജ് സൈറ്റിനെ കുറിച്ചാണ് അടുത്തിടെ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട് ഫ്ലോറ ഫൗണ്ടൻ എന്നാണ് അതിന്റെ പേര് ഫ്ലോറ ഫൗണ്ടൻ നമ്മൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അടുത്തിടെ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായ ഫ്ലോറ ഫൗണ്ടൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഫ്ലോറ ഫൗണ്ടൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ മുംബൈയിലാണ് അപ്പോൾ ശ്രദ്ധിച്ചോണം ഫ്ലോറ ഫൗണ്ടൻ എന്ന പേരിൽ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട് എവിടെയാണത് മുംബൈയിലാണ് അടുത്തിടെ അതിന് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ചിരുന്നു ദെൻ ഏറ്റവും സിമ്പിൾ പോയിന്റ് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് എവിടെ സ്ഥാപിതമായി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കൊച്ചാലുമൂട് എന്ന സ്ഥലമാണ് പ്രോപ്പർ കറക്റ്റ് മാവേലിക്കര എന്ന് പറയും ആലപ്പുഴ ജില്ലയിലാണ് ശ്രദ്ധിച്ചോണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേനീച്ച പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേനീച്ച പാർക്ക് എവിടെ സ്ഥാപിതമായി മാവേലിക്കരയിൽ അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കണം ഇന്ത്യയിൽ ആദ്യമായി തേനിന്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ലബോറട്ടറി സ്ഥാപിതമായത് എവിടെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ആദ്യമായി തേനിന്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ ചോദിച്ചാൽ എവിടെയാണ് ആനന്ദ് ഗുജറാത്ത് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് തേനീച്ചകളെ ഉള്ളൂ പക്ഷേ കാണുന്നിടത്തെല്ലാം ഇഷ്ടം പോലെ തേനുണ്ട് എല്ലാവർക്കും അറിയാലോ പഞ്ചസാര ലായനി ശർക്കരയൊക്കെ കലക്കി തേനാന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് പറ്റിക്കും അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തേനിന്റെ ഗുണനിലവാരം അളക്കുന്നതിന് വേണ്ടിയുള്ള ലബോറട്ടറി എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഗുജറാത്തിലെ ആനന്ദിലാണ് സ്ഥാപിതമായത് പിന്നെ പണ്ടുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി ആൻഡ് ബീ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഹണി ആൻഡ് ബീ മ്യൂസിയം എവിടെയാണ് ഊട്ടിയിലാണുള്ളത് അപ്പൊ ഒന്നും തമ്മിൽ തിരിയരുത് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് എവിടെ സ്ഥാപിതമായി മാവേലിക്കരയിൽ രണ്ട് ഹണി ആൻഡ് ബി മ്യൂസിയം അതെവിടെയാണുള്ളത് ഊട്ടിയിലാണ് ഹണി ആൻഡ് ബി മ്യൂസിയം എവിടെയാണുള്ളത് ഊട്ടിയില് തേനിന്റെ ഗുണനിലവാരം അളക്കുന്നുള്ള ആദ്യത്തെ ലബോറട്ടറി എവിടെ സ്ഥാപിതമായി ഗുജറാത്തിലെ ആനന്ദിൽ സ്ഥാപിതമായി ദെൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സോളിഡ് ക്വസ്റ്റ്യൻ ആണ് മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക നമുക്കറിയാം അടുത്തിടെ കർണാടകയുടെ മുഖ്യമന്ത്രി മാറിയിരുന്നു കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ബസവരാജ ബൊമ്മെ കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ബസവരാജ ബൊമ്മെ ബസവരാജ ബൊമ്മെ പഠിക്കുക ദെൻ ഇന്ത്യയിൽ ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ഇനി ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ എർവാദ ജയിലാണ് പൂനെയിലെ എർവാദ ജയിൽ നമുക്കറിയാം ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം പാർപ്പിച്ച ജയിലാണ് ഗാന്ധിജി ആത്മഹത്യ എഴുതിയ ഏത് ജയിൽ വെച്ചാണ് എർവാദ ജയിൽ വെച്ചാണ് അപ്പോൾ ഇന്ത്യയിൽ ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് ഏത് ജയിലാണ് എർവാദ ജയിലിൽ നമ്മൾ മുൻപ് പഠിച്ച ഓർമ്മയുണ്ടോ കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ് ജയിൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ
ആദ്യത്തെ ഹരിത സബ് ജയിൽ ഏതായിരുന്നു കണ്ണൂർ സബ് ജയിലാണ് പഠിച്ച ഓർമ്മയുണ്ടോ അപ്പോൾ ഈ ജയിലുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോയിന്റ് ആണ് എർവാദ ജയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിക്കുന്നത് വീണ്ടും ദ സോളിഡ് ക്വസ്റ്റ്യൻ നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 46 ഇംപോർട്ടന്റ് ആണ് നമുക്കറിയാം ഫെബ്രുവരി 2 ആണ് തണ്ണീർത്തട ദിനം അടുത്തിടെ വന്ന അപ്ഡേഷൻ ആണ് നിലവിൽ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് 46 റംസാർ സൈറ്റുകൾ പഠിക്കാം നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് 46 നമുക്കറിയാം ഇറാനിലെ റംസാർ കൺവെൻഷൻ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ കൺവെൻഷൻ 1971 ഫെബ്രുവരി 2 ഇറാനിൽ റംസാർ കൺവെൻഷൻ 1971 ഫെബ്രുവരി 2 അപ്പോൾ ഫെബ്രുവരി 2 നമ്മൾ വെറ്റ്ലാൻഡ്സ് ഡേ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ചോദിക്കാം 2021 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത് 2021 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത് വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് സുന്ദർബൻസ് ആണ് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് രേണുക തടാകം നമ്മൾ സാധാരണ എക്സാമിന് എപ്പോഴും ഫേസ് ചെയ്യും രേണുക തടാകം എവിടെയാണ് ഹിമാചലിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെയാണുള്ളത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് അതേപോലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് സുന്ദർബൻസ് ആണ് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ് രേണുക തടാകമാണ് പിന്നെ കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ എല്ലാവർക്കും അറിയാം വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഇത് 3 കേരളത്തിലെ റംസാർ സൈറ്റുകൾ അപ്പോൾ ശ്രദ്ധിച്ചോണം നിലവിൽ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് 46 ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ വലുതേതാണ് സുന്ദർബൻസ് ചെറുതേതാണ് രേണുക തടാകമാണ് അതേപോലെ റംസാർ കൺവെൻഷൻ എല്ലാവർക്കും അറിയാം 1971 ഫെബ്രുവരി 2 2021 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ ദെൻ പണ്ടൊക്കെ നമ്മൾ എക്സാമിന് ജി കെയിൽ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമായിരുന്നു ഇന്ത്യയിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം ഏതെന്ന് അരുണാചൽ പ്രദേശ് ആയിരുന്നു ശരി ഉത്തരം എന്നാൽ ലാസ്റ്റ് ഇയർ അരുണാചൽ പ്രദേശിൽ നിന്ന് ആദ്യമായിട്ട് ഹിന്ദി ഭാഷയിൽ ഒരു പത്രം പ്രസിദ്ധീകരിച്ചു അതിന്റെ പേരാണെന്ത് അരുണഭൂമി അപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രത്തിന്റെ പേരാണെന്ത് അരുണഭൂമി ഹിന്ദി ഭാഷയിലാണ് അങ്ങനെ ആ ഒരു റെക്കോർഡ് മാറിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദി ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന എവിടെ നിന്നുമാണ് ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ് പിന്നെ നമുക്കറിയാം ആദ്യ പത്രം എന്താണ് ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ പത്രം ബോംബെ സമാചാർ ആദ്യ സായാഹ്ന പത്രം മദ്രാസ് മെയിൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അതേപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ഇ ന്യൂസ് പേപ്പർ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് അതേപോലെ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ പത്രം ദ ഹിന്ദു ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ പത്രം ദ ഹിന്ദു ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അപ്പോൾ അവിടെ ഓർത്തോണം അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണിത് അരുണഭൂമി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഇത് അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചു നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചു ബാങ്കിംഗ് നിയമനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്കിംഗ് നിയമനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത് ഫെഡറൽ ബാങ്ക് ആണ് ശ്രദ്ധിച്ചോണം ബാങ്കിംഗ് നിയമനങ്ങൾക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചത് ഫെഡറൽ ബാങ്ക് ആണ് തീർച്ചയായിട്ടും ഫെഡറൽ ബാങ്കിൽ പോകുന്നവർക്കൊക്കെ അറിയാം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് അങ്ങനെ ബാങ്കിംഗ് നിയമനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച ആദ്യ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ഫെഡറൽ ബാങ്ക് നമുക്കറിയാം ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാണ് ജോൺ മെക്കാർത്തി ആണ് ഓക്കെ അപ്പൊ ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പണ്ട് പരീക്ഷയ്ക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ബാങ്കിംഗ് ജോലികൾക്കായി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ബാങ്ക് ഏതെന്ന് അത് സിറ്റി യൂണിയൻ ബാങ്ക് ആയിരുന്നു മദ്രാസിലെ സിറ്റി യൂണിയൻ ബാങ്ക് ആയിരുന്നു ബാങ്കിംഗ് ജോലികൾക്ക് വേണ്ടി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ബാങ്ക് ശ്രദ്ധിച്ചോണം ബാങ്കിംഗ് ജോലികൾക്ക് വേണ്ടി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ബാങ്ക് ഏതാണ് സിറ്റി യൂണിയൻ ബാങ്ക് ആയിരുന്നു ആ റോബോട്ടിന്റെ പേര് ലക്ഷ്മി എന്നായിരുന്നു ആ റോബോട്ടിന്റെ പേര് എന്തായിരുന്നു ലക്ഷ്മി എന്നായിരുന്നു അപ്പോൾ ഇവിടെ പഠിച്ചതും വളരെ സോളിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നിലവിൽ ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകൾ 18 റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വിശാഖപട്ടണം അതേപോലെ ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഏകീകരിച്ചുകൊണ്ടുള്ള പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയായിരുന്നു 139 ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് തൽസേനാ ഭവൻ ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി ആരായിരുന്നു വിപിൻ റാവത്ത്
ഇന്ത്യൻ കരസേനയുടെ മേധാവി മനോജ് മുകുന്ദ് നരവാനെ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരായിരുന്നു രാകേഷ് കുമാർ സിംഗ് ബഥൗരിയ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി അഡ്മിറൽ കരംപീർ സിംഗ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പേരുകളൊക്കെ ദെൻ അടുത്തിടെ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ യുനെസ്കോ സൈറ്റ് ആയ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയ ഫ്ലോറ ഫൗണ്ടൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് എവിടെ സ്ഥാപിതമായി മാവേലിക്കരയിൽ അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ലബോറട്ടറി എവിടെ സ്ഥാപിതമായി ആനന്ദ് ഗുജറാത്ത് മുഴുവൻ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് ബസവരാജ ബൊമ്മൈ പേര് ഓർത്തിക്ക എളുപ്പമാണ് ഇന്ത്യയിൽ ജയിൽ ടൂറിസത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് സ്പെഷ്യലി ഏത് ജയിലാണ് എർവാദ ജയിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ 46 റംസാർ സൈറ്റുകൾ 2021 ലോക തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം എന്തായിരുന്നു വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ സിമ്പിൾ അല്ലേ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബൻസ് ഏറ്റവും ചെറുത് രേണുക രണ്ട് ഓർത്തിക്ക എളുപ്പമാണ് വെസ്റ്റ് ബംഗാളിലും ഹിമാചൽ പ്രദേശിലുമായിട്ടാണ് അതേപോലെ അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ് അരുണഭൂമി ബാങ്കിംഗ് നിയമനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് അപ്പോൾ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ തന്നെ ഇത്രയും പോയിന്റ്സും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു